ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം. ഞാൻ മനോജ് വർഗീസ്, പാറകേട്ടിലെ മലയാളികൾ ചേർത്തിടത്തുന്ന ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ഉണ്ട്, അതിനുവേണ്ടി വന്നാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇവിടെ യു കെയിൽ വന്നിട്ട് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് കളിക്കാൻ വേണ്ടി വന്നേനെ. മാഞ്ചസ്റ്ററിലാണ് ഈ ടൂർണമെൻ്റ് നടക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പ്രദോഷും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയ കളിക്കാരൊന്നുമല്ല, എന്നാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ വന്നാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പ്രദോഷ്, ഞങ്ങൾ രണ്ടുപേരും ആണ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളീസ് തന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത മാച്ചാണ്, അപ്പോൾ ഞങ്ങൾ കളിക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകളാണ്, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. അതുപോലെ ഇതിൻ്റെ സംഘാടനം നല്ല മികച്ച രീതിയിലാണ് ഇവർ നടത്തുന്നത്. മലയാളികളായിട്ടുള്ള ചേട്ടന്മാരാണ് ഇതിൻ്റെ ഭാരവാഹികൾ. ഇത് നമ്മുടെ പ്രസിഡന്റ് രാംകി എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കാം. ഈ ടൂർണമെൻറ്റിൽ ആദ്യമായി ഞങ്ങൾ 48 ടീമിനെ പങ്കെടുപ്പിച്ചാണ് 2023 ബിജു അഗസ്റ്റിൻ മെമ്മോറിയൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടത്തുന്നത്. ഇതൊരു ഓൾ യു കെ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ്. ഇതിൽ മലയാളികളായ ഇവിടെ പല യു കെയിലെ പല ഭാഗങ്ങളിൽ നിന്നും പ്രീമിയർ ലീഗ് വരെ കളിക്കുന്ന ടീംസ് ഇവിടെ വന്ന് കളിക്കുന്നുണ്ട്. നല്ലൊരു ടൂർണമെൻ്റ് ആയിരിക്കും. ഇക്കൊല്ലത്തെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ജോബൊക്കെ എങ്ങനെയുണ്ട്? ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാനിവിടെ വരുന്നത് 2004 ജനുവരിയിലാണ്. ഞാൻ ബ്രിട്ടീഷ് റെഡ് ക്രോസ് എന്ന ചാരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ആ ചാരിറ്റിയുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സുഖമായി പോകുന്നു. ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ ഫ്രണ്ട് സ്പോർട്ടിംഗ് ക്ലബിൻ്റെ പരിപാടിയും ഞങ്ങൾക്ക് കുറച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട്. ക്രിക്കറ്റാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ്. ഓഫ് സീസണിൽ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കും, ബാഡ്മിൻ്റൺ പ്രൊമോട്ട് ചെയ്യും. ആ കൂട്ടത്തിൽ വരുന്നതാണ് ഈ ഓൾ യു കെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്. നാട്ടിലെ എവിടെയാണ്? എൻ്റെ സ്വദേശം പാലക്കാടാണ്. സെറ്റിൽഡ് തൃപ്പൂണിത്തുറ. കുടുംബം ഇവിടെ തന്നെ? ഇവിടെ ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഓക്കെ. അപ്പോൾ യു കെ ലൈഫ് അടിപൊളിയാണോ? ആ, പെറ്റു പറയാൻ പറ്റില്ല. ആ, നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പോർട്സിനൊക്കെ ഇവിടെ ഒത്തിരി? നാട്ടിൽ ഞാൻ ജോലി ചെയ്തിരുന്നത് സെയിൽസിലായിരുന്നു. 1989 ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ മുതൽ സെയിൽസിലായിരുന്നു. 89 ക്രിക്കറ്റ് കളിച്ച് നിർത്തിയത്, പിന്നെ കളിക്കാൻ ഒരവസരം കിട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ ക്ലബ്ബ് ഫോം ചെയ്തത് 2005. അപ്പം മുതൽ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ കുറച്ച് അമ്പയറിങ്ങും സ്കോറിങ്ങും, കളി വലുതായിട്ടില്ല എങ്കിലും ക്രിക്കറ്റുമായിട്ട് എല്ലാ രീതിയിലും സഹകരിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും.
ഓക്കെ, അപ്പൊ ഈ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും. അപ്പൊ ഒത്തിരി സന്തോഷം ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഒരു അല്പം നേരം വിനിയോഗിച്ചാല്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ സെക്രട്ടറി വിൻസെന്റ് ചേട്ടൻ ഉണ്ട്. അപ്പൊ വിൻസെന്റ് ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇത്രയും 48 ടീമിനെ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭാരവാഹികൾ ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊരു വൻ വിജയമായി. അപ്പം വിൻസെന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു സംഭവം സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം തന്നെ ആശംസകൾ. പിന്നെ ചേട്ടൻ കളിക്കോ, അവിടെ കളിക്കുന്നുണ്ടോ? ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റും കളിക്കാറുണ്ട്. ബാഡ്മിൻ്റൺ അങ്ങനെ കോമ്പറ്റേറ്റീവ് ഗെയിമിലില്ല, എന്നാലും ജസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലുണ്ട്. പിന്നെ ക്രിക്കറ്റ് സമ്മറിൽ മെയിനായിട്ട് ക്രിക്കറ്റ് തന്നെയാണ്, ക്ലബിൻ്റെ ഫോക്കസ് മെയിൻ ക്രിക്കറ്റാണ്. പിന്നെ ഞങ്ങൾക്ക് ജൂനിയേഴ്സ് ടീമുണ്ട് ക്രിക്കറ്റിൽ, ഞങ്ങൾ കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. ഇൻഡോർ വിൻ്ററിൽ ഇൻഡോർ സെഷനാണ്, നെറ്റ്സ് ഉണ്ട്. പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്കും ഔട്ട്ഡോർ. അതുപോലെ തന്നെ അണ്ടർ 9, അണ്ടർ 11, അണ്ടർ 14, അണ്ടർ 18 ടീംസ് ഉണ്ട് ഞങ്ങൾക്ക്. കുഴപ്പമില്ല, ഞങ്ങളൊരു ക്ലബിനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിലേക്കുള്ളത്. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ കോട്ടയം. ഇവിടെ എത്ര വർഷമായി ഇവിടെ എത്തിയിട്ട്? ഞാൻ 2002 October 14 UKയിൽ വന്നതാണ്. അപ്പോൾ സന്തോഷം ഞങ്ങളോട് ഇത്ര സമയം ചിലവഴിച്ചതിന്. അപ്പോൾ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ബൈ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബിനീഷ് ചേട്ടനാണ്. ബിനീഷ് ചേട്ടനാണ് ഈ ക്ലബിൻ്റെ ട്രഷറർ. അപ്പോൾ ചേട്ടനും രാംകി ചേട്ടനും വിൻസ് ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരക്ക്, ഭയങ്കര തിരക്കാണ് പുള്ളി. എന്നാലും ഞാനൊരു 5 മിനിറ്റ് പിടിച്ചിരുത്തി ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ഇന്നത്തെ ഈ ഒരു ഇവന്റ് കുറേ ഒരു 2 മാസത്തെ പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ ബാക്കിൽ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം കാരണം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, സ്കോട്ട്ലൻഡ് വരുന്നുണ്ട്, സൗത്തിൽ നിന്ന് വെളുപ്പിനെ 4 മണിക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് ആൾക്കാർ എത്തിയേക്കുന്നത്. നമ്മളിത് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ആകെ 2 വർഷം നടത്താൻ പറ്റാതെ പോയത് കോവിഡിൻ്റെ ഒരു സീസണിലാണ്. ഇവൻ്റ് നടത്തുന്നത് തന്നെ ബിജു അഗസ്റ്റിൻ മെമ്മോറിയൽ എന്നുള്ളതിൻ്റെ ഒരു പേരിലാണ്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് പുള്ളി, നേരത്തെ നമ്മളെ വിട്ടുപോയി. അപ്പോൾ പുള്ളിയുടെ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് നമ്മൾ ഈ ഒരു ഇവൻ്റ് നടത്തുന്നത്. ഞാൻ എറണാകുളത്ത് ഇരുമ്പരം തൃപ്പൂണിത്തറ എന്ന് പറയും. ഞാൻ UKയിൽ 10-14 വർഷമായി. ഫാമിലിയുണ്ട്, വൈഫും മോളും ഉണ്ട്. ഉണ്ട് ക്രിക്കറ്റിന് നമ്മൾ ഇതുണ്ട്, ബാഡ്മിൻ്റൺ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വിങ് ഉണ്ട്. ബാഡ്മിൻ്റൺ ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നമ്മളിപ്പം അവർക്ക് വേണ്ടിയിട്ട് നെറ്റ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സാഹചര്യം ഇവിടെ UKയിൽ വന്നിട്ടും നമ്മൾ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നല്ല. ഇവിടുത്തെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി സപ്പോർട്ടുകളുണ്ട്. അതായത് അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ ചിൽഡ്രനെ ആണെങ്കിലും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി ഹെൽപ്പുകളുണ്ട്. ഹായ്, അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ക്ലബിൻ്റെ ഹെഡ് കോച്ച് ജിജു എന്ന് പറഞ്ഞ ചേട്ടൻ കൂടെ ഉണ്ട്. ചേട്ടനാണ് 6-7 വർഷമായിട്ട് ഈ ക്ലബിന് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടനോട് നമുക്ക് ചോദിക്കാം ഈ ക്ലബിനെ കുറിച്ചും ടൂർണമെൻറ്റിനെ കുറിച്ചും. ജിജു ചേട്ടാ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ തിരുവല്ല, മല്ലപ്പള്ളി എന്ന് പറയും. ഇവിടെ എത്ര വർഷമായി UKയിൽ? 20-22 വർഷമായി. ചേട്ടനെ ഓൾറെഡി ഇവിടെ നാട്ടിലെ ഇതായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു നാട്ടിൽ? അതെ അതെ, ഞാൻ നാട്ടിൽ കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലായിരുന്നു ഞാൻ കുറച്ച് നാൾ. ഈ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഞാൻ ബാഡ്മിൻ്റനല്ല കളിച്ചത്, ഞാൻ ക്രിക്കറ്റ് പ്ലെയറാണ്. ഇവിടെ എത്ര നാളായി കോച്ചിങ് നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടി കൊടുക്കാൻ തുടങ്ങി? ക്രിക്കറ്റ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് 2013 കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ECBയുടെ ക്വാളിഫൈഡ് കോച്ചാണ്. അതുപോലെ ഇവിടുത്തെ നമ്മുടെ ഫ്രണ്ട് സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ജൂനിയർ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്ത ഞാനാണ്. ഇപ്പം നമുക്ക് 9, അണ്ടർ 11, അണ്ടർ 13, അണ്ടർ 18 ടീമുകളുണ്ട്, കളിക്കുന്നുണ്ട്. അതേപോലെ കോച്ച് ECBയുടെ കോച്ച് ഓഫ് ദ ഇയർ അവാർഡ് വിന്നറാണ് 2018. അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് ഓഫ് ദ ഇയറാണ് 2017. അതുപോലെ ബി പ്രൗഡ് അവാർഡ്സ്, ECBയുടെ ഓസ്കർ അവാർഡ്സ്, അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കോച്ചിങ്. ഒരുപാട് ഒരുപാട് സന്തോഷം, കൺഗ്രാറ്റ്സ്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ തലമുറ? ഇവിടെ വരുന്ന പിള്ളേര് സ്പോർട്സിലൊക്കെ? സ്പോർട്സിൽ ഒന്നാമത്തെ ഇവിടുത്തെ കാര്യം നാട്ടിലേക്കോട്ടല്ല, പേരൻസിന് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാര്യം ഇവരെ കൊണ്ടുപോകാനും ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യാനും, അതുപോലെ ഇവിടുത്തെ ലീഗൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനും ഒക്കെ എല്ലാ കോച്ചസും അതുപോലെ ഈ വോളണ്ടിയേഴ്സും എല്ലാം തന്നെ DBS ചെക്ക് ചെയ്യണം. അതേപോലെ സേഫ് ഹാൻഡ്സ് ട്രെയിൻഡ് ആയിരിക്കണം, ഫസ്റ്റ് എയ്ഡ് ട്രെയിൻഡ് ആയിരിക്കണം, അങ്ങനെ കുറേ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ഇതുപോലെ കോച്ചിങ് ഒഫീഷ്യലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ MCR ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ ആക്റ്റീവിൻ്റെ കീഴിലാണ് ഇത് ഈ ക്ലബ് റൺ ചെയ്യുന്നത്.
അപ്പം അവരാണ് മാഞ്ചസ്റ്ററിലെ സ്പോർട്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അതേപോലെ ഞാൻ ലാങ്ഷെയർ ക്രിക്കറ്റ് ബോർഡിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അപ്പം ലാങ്ഷെയർ ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് നമുക്ക് കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലബിൽ നിന്നുള്ള ഒത്തിരി കുട്ടികൾ, ഇപ്പം ഒരാൾ രണ്ട് പേര് കൗണ്ടി ടീമിൽ കളിക്കുന്നുണ്ട്, ഒരു രണ്ട് പെൺകുട്ടികൾ കൗണ്ടി ടീമിൽ കളിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രിക്റ്റ് ടീമിൽ ഒരു 8 പേരെ ഇതുപോലെ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് 8 പേരെങ്കിലും ആവറേജ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ടീമിലും ഇൻ്റർ ലീഗ് ടീമുകളിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ കുറച്ച് വർഷം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പിള്ളേരെ കൊണ്ടുവരാനും പേരൻസിനെ കൺവിൻസ് ചെയ്യാനും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനും ഒരു ബാറ് ഉണ്ടാക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് സ്പോർട്ടിംഗ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി വന്ന് ജോയിൻ ചെയ്യും. ഒരുപാട് യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും വരുന്നുണ്ട്. ഇത് നാഷണലി ഐ തിങ്ക് ഈ UK മലയാളികൾ ഓർഗനൈസ് ചെയ്യുന്ന ഫസ്റ്റ് ബാഡ്മിൻറ്റൺ ടൂർണമെൻ്റ് ആണ് ഞങ്ങളുടെ ബാഡ്മിൻറ്റൺ ടൂർണമെന്റ് പറയുന്നത്. 2010 മുതൽ നടത്തുന്നത്. ഇവിടുത്തെ കുട്ടികളും നമ്മുടെ പിള്ളേരും തമ്മിലുള്ള ഐ മീൻ സ്റ്റാമിന അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസങ്ങളുണ്ടോ സ്പോർട്സിൽ? അതായത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്ലബ്ബിൽ ചെന്നാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ജൂനിയേഴ്സിനെ വെച്ച് കോച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം അവരുടെ പേര് മുന്നോട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ കൗണ്ടിയിലും അങ്ങനെയുള്ള ടീമുകളിലൊക്കെ അഡ്വൈസറി ബോർഡിലൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി ബൂസ്റ്റപ്പാണ് ഇപ്പം ഇപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ തിരക്കാന്ന് അറിയാം, എന്നാലും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചിൽ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഏട്ടാ. Thank you.